ജനാധിപത്യ വ്യവസ്ഥയിലും ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കേണ്ടത് ഈ ഭരണകർത്താക്കളാണ് അവർ മനസ്സിലാഗ്രഹം വേണം നമ്മുടെ സംസ്ഥാനത്ത് നിയ ഈ നിയമവാഴ്ച കാര്യമായി നടപ്പിലാക്കണം അഴിമതി വിമുക്തമായിട്ടൊരു ഭരണമായിരിക്കണം പോകുന്നത് ജനങ്ങൾക്ക് ആശ്വാസകരമായ നിലപാട് സ്വീകരിക്കണം അത് കുറ്റമറ്റതായി നടപ്പിലാക്കണമെന്ന് അവരാഗ്രഹിച്ചെങ്കിൽ മാത്രമേ അതിന് ഒരു പരിഹാരം ഉണ്ടാവൂ ഇപ്പോൾ നമുക്കറിയാം ഈ ഇപ്പോൾ അസ്കർ ചെയ്ത നേരത്തെ പറഞ്ഞു ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തും ചെയ്യാനുള്ളൊരു ലൈസൻസ് ആയിട്ടാണ് കണക്കാക്കുന്നതെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് താങ്കളും ചോദ്യം ചോദിച്ചു എന്തും ദുരിതാശ്വാസ ഫണ്ട് എങ്ങനെ വേണമെങ്കിലും വിനിയോഗിക്കാം അങ്ങനെയല്ല അതിനൊരു ഒരു പരിധിയുണ്ട് ഒരു ജനാധിപത്യ ബോധം വേണം ഒരു മര്യാദ സാമാന്യ മര്യാദ വീണം അതനുസരിച്ച് ഇപ്പോൾ ഡിസ്ക്രിപ്ഷനെതിരെ ഇപ്പോൾ ഗവർണർക്ക് ഭരണഘടനാപരമായി തന്നെ കുറേ ഡിസ്ക്രിപ്ഷനുണ്ട് ചില ബില്ലുകൾ തടഞ്ഞു വയ്ക്കാം ചിലതിൽ ചോദ്യം ചെയ്യുക അത് വീണ്ടും എക്സ്പ്ലനേഷൻ എടുക്കാം വേണ്ടി വന്നാൽ പ്ര പ്രസിഡൻറിനെ അയയ്ക്കാം അത്ര അവകാശം ഭരണഘടന തന്നെ കൊടുത്തിട്ട് ഉള്ളു പോലും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഗവർണർ അത് ഉപയോഗിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലും കോടതികളിലൊക്കെ പോകുന്നൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഭരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ കേരളം അപ്പോൾ ഡിസ്ക്രിഷൻ എന്ന് പറയുമ്പോൾ ഈ ഇരട്ടി നേരത്തെ ജോർജ് സാർ പറഞ്ഞ പോലെ ഇരട്ടത്ത ഈ ഇരട്ടത്താ പാവരുത് ഒരേ അളവ് പോലെ തന്നെ ആയിരിക്കണമെന്നാണ് മറ്റൊന്ന് ഈ ലോകായുക്ത നിയമം കൊണ്ടുവന്ന് തന്നെ അധികാരസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് നടത്തുന്ന അഴിമതികൾ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള ലോകായുക്ത ഇപ്പോൾ ഗവർണർ നില ഇപ്പോൾ പാസ്സാക്കി വിട്ട ആക്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഭരണാധികാരി ഇപ്പോ ഭരണാധികാരികൾ മുഖ്യമന്ത്രി മന്ത്രിമാർ ഉൾപ്പെടുന്ന ആളുകൾ ഇടപെടുന്ന അഴിമതി അവർക്കാണല്ലോ ഭരണത്തിരിക്കുന്ന ആളുകൾക്കാണല്ലോ അഴിമതി ചെയ്യാനുള്ള അവസരം കൂടുതൽ കിട്ടുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് അവർ നടത്തുന്ന അഴിമതികൾ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നില്ല നിർബാധം സധൈര്യം അവർക്ക് ഈ അഴിമതികളുമായി മുന്നോട്ട് പോകാൻ കഴിയും അത് കേരളത്തിൽ നടക്കാൻ പോകുകയാണ് ഈ ആക്ട് ബില്ല് ആക്റ്റായി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിനായി എതിരായിട്ടൊരു ജനകീയ ബോധം ഉണ്ടായി എടുത്താൽ ഇവർ ജനങ്ങൾക്ക് ഈ സംവിധാനങ്ങളിലൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരിക്കലും അവിടെ നിന്നൊരു നീതി കിട്ടുമെന്നൊരു തോന്നുന്നില്ല പിന്നെ മാത്രമല്ല അധിക അത് ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അധികാര സ്ഥാനങ്ങളിലേക്ക് ഇതുപോലുള്ള പ്രത്യേകിച്ച് നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ആളുകൾ ആ ഇൻറ്റഗ്രിറ്റിയുള്ള ആളുകളെ അതിലപ്പോയിൻറ്റ് ചെയ്യണം ജുഡി ഇപ്പോൾ നിലവിലുള്ള ആയാലും ശരി അതല്ല റിട്ടയർ ആയാലും ശരി നമുക്കറിയാം പൊതു മണ്ഡലത്തിൽ നമുക്ക് ഓരോരുത്തരെയും വിലയിരുത്താനുള്ള നിരവധി അവസരങ്ങളുണ്ട് ഇൻ്റഗ്രിറ്റി ഉള്ള ആളുകളായിരിക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഉപലോകായുക്തെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചു മുഖ്യമന്ത്രി നടത്തുന്ന ഒരു സർക്കാരത്തിൽ അത് എന്തിൻ്റെ പേരിലായാലും കോട്ട് അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സമയത്ത് ഗവൺമെൻറ് ബോധപൂർവം അവരെ വിളിച്ചു എന്നുള്ള ഒരു ബോധം ഓർക്ക് വേണം ഒരിക്കലും പബ്ലിഷ് ചെയ്ത ലിസ്റ്റിൽ അവരെ പേരില്ല പത്രങ്ങൾക്ക് അതിന് ശേഷം പത്രങ്ങൾ കൊടുത്താലും അവരുടെ പേരില്ല അപ്പോൾ ബോധപൂർവം അവരെ കൊണ്ടുവരികയും അവരുമായി ഇടപെടുകയും ചെയ്യുമ്പോൾ ഒരു രക്ഷ അവർ നിഷ്പക്ഷമായി പെരുമാറിയാൽ പോലും പൊതുസമൂഹം എന്താ ചിന്തിക്കുക അവരെക്കുറിച്ച് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു അത് ഇവർ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ പൊതുപ്രവർത്തകരായിരിക്കുമ്പോൾ അസ്കർ പറഞ്ഞതുപോലെ ച ചിലപ്പോൾ സഹായിക്കേണ്ടി വരെ ഗവൺമെൻറ് ഗവൺമെൻറ്റാണോ സഹായിക്കേണ്ടത് അതിനിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിൽ വരുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള മൂന്നാളുകളിൽ ഒരാൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിനെ സഹായിക്കാനുള്ള സംവിധാനം നിലവിൽ ഒരു ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ഒരാൾ മരണപ്പെട്ടു പോയാൽ അപകടത്തിൽപ്പെട്ടാൽ എങ്ങനെ വേണമെന്നുള്ളതിന് ഒരു നിർബന്ധമായ വ്യവസ്ഥയുണ്ട് കേരളത്തിൽ അത് തടസ്സമൊന്നുമില്ല അത് കിട്ടുന്നുണ്ട് പിന്നെ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഉത്തരവാദിത്വമുണ്ട് അവരുടെ നേതാക്കന്മാർ ചിലപ്പോൾ നിഷ്കാമകർമ്മം പ്രവർത്തിച്ച് അങ്ങനെ പ്രവർത്തിച്ച ആളുകൾ ഒരു വളരെ ബുദ്ധിമുട്ടുന്ന മരണത്തിന് ശേഷം ആ കുടുംബം ബുദ്ധിമുട്ടുകയാണെങ്കിൽ അവരെ സഹായിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊരു കടമയുണ്ട് അത് അവർക്ക് ചെയ്യാൻ കഴിയും കേരളം പൊതുസമൂഹം അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ നിൽക്കുന്നുണ്ട് പല സംഭവങ്ങളും നമുക്ക് പല അനുഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട് അവിടെയൊക്കെ ഈ പാവങ്ങൾക്ക് കിട്ടേണ്ട ഗവണ്മെന്റ് നമ്മുടെ ചില്ലിക്കാശ് ഇതേപോലെ നേരത്തെ കൊടുക്കാശ് കൊടുക്ക പൊട്ടിച്ചതും ആടുവിറ്റതും അത്തയുടെ ആട് വിറ്റ പൈസയും ഇതൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് അവർ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണേ നമ്മുടെ സംസ്ഥാനത്ത് എൻഡോസൾഫാൻ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ പെൻഷൻ മുടങ്ങിയിരിക്കുക കേരളത്തിൽ ഒരു ലൈഫ് വീട് വെച്ച് കൊടുക്കാൻ നിവർത്തിയില്ല പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് വന്ന് പറയുകയാണ് നാല് ലക്ഷം രൂപ കൊണ്ട് പറ്റില്ല കയ്യിൽ കാശുള്ളവരെ ഇത് വീട് വയ്ക്കാൻ പറ്റും ആ പദ്ധതി തന്നെ പറ്റിപ്പാണെന്നുള്ള നിലയിലേക്ക് വന്നു അത്രമാത്രം ദുരിതവും ദുരന്തവുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ആ ആളുകൾക്ക് ഗുണകരമാകേണ്ട പൈസ വകമാറ്റി ചെലവഴിച്ചിട്ട് അത് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ അത് കണ്ടു നിൽക്കാം പക്ഷെ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അത് ചോദ്യം ചെയ്യപ്പെടേണ്ട നമ്മുടെ സംവിധാനങ്ങൾ ഈ രീതിയിൽ പെരുമാറിയാൽ നമുക്ക് നീതി നിഷേധിക്കപ്പെടുന്നൊരു സഹ ഒരു സാഹചര്യം ഉണ്ടാവും അത് നമ്മുടെ സംസ്ഥാനത്തെ വലിയ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും ജനങ്ങളിടയിൽ ഈ സ്ഥാപനങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിത്തറ തന്നെ നഷ്ടപ്പെടും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം